എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സോഷ്യോളജി എക്സാമുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പാർട്ട് 1, 2, 3, 4 നാല് പാർട്ടുകളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് അഞ്ചാമത്തെ പാർട്ടാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ഒരുപാട് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നില്ല. എന്നാലും ഏതൊക്കെ ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്, അത് ഏത് ചാപ്റ്ററിലാണെന്ന് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ളവർ ആ ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അല്ലാത്തവർ ഞാൻ ഈ പറയുന്ന ചെറിയ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി, സോഷ്യോളജി ആണല്ലോ, ചെറിയ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസിൽ കുറച്ചെങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഒരു സ്റ്റഡി മെറ്റീരിയലും കയ്യിലില്ലാത്തവരുണ്ടല്ലോ, ടെക്സ്റ്റോ ഗൈഡോ ഒന്നും ഇല്ലാത്തവർ, ഈ വോയിസ് കേട്ടിട്ടെങ്കിലും നിങ്ങൾ കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു ആമുഖമായിട്ടെങ്കിലും ആ ക്വസ്റ്റ്യനെക്കുറിച്ച് ഒരല്പം ഞാൻ പറയുന്നത്. അതേസമയം കയ്യിൽ പഠിക്കാനായിട്ട് ഗൈഡും ടെക്സ്റ്റ് ബുക്കും ഉള്ളവർ, നോട്ട്സൊക്കെ ഉള്ളവർ ആ ചാപ്റ്റർ ഏതാണെന്ന് കേട്ടിട്ട് അത് നല്ല വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ചാപ്റ്റർ 11-ൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് മുൻ വർഷങ്ങളിൽ 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അത് തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് അങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 8 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ അക്കുൾച്ചറേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് അക്കുൾച്ചറേഷൻ. അത് 11-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കും. പിന്നെന്താണ്, അതിൽ തന്നെ അസിമിലേഷൻ ഉണ്ട്, ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യനും കൂടി തിരിഞ്ഞു പോകരുത്. ഇത് 3 ചാപ്റ്റർ 11-ൽ നിന്നുള്ളതാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് 3 കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എന്താണ് അക്കൾച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് 2 സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരു സംസ്കാരം മറ്റേ സംസ്കാരത്തിൻ്റെ, ഇതര സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളെ സ്വന്തം സംസ്കാരത്തിൽ ഉൾക്കൊള്ളുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ അക്കുൾച്ചറേഷൻ എന്ന് പറയുന്നത്. 2 സംസ്കാരങ്ങൾ തമ്മിൽ ഇടപെടുമ്പോൾ ഒരു സംസ്കാരം മറ്റേ സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിനെ അക്കുൾച്ചറേഷൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അക്കുൾച്ചറേഷൻ എന്ന് പറയുന്നത് ബോധപൂർവമായോ അബോധപൂർവമായോ സംഭവിക്കാം. 2 സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരു സംസ്കാരം ഇതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളെ സ്വന്തം സംസ്കാരത്തിലേക്ക് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് വളരെ സാവധാനം നടക്കുന്നൊരു പ്രക്രിയയാണ്. നേരിട്ടുള്ള ബന്ധത്തിലൂടെയോ അല്ലാതെയോ അക്കുൾച്ചറേഷൻ സംഭവിക്കുന്നു. ഇത് സ്വാംശീകരണത്തിനും സംയോജനത്തിനും മുമ്പേ ഉള്ള ബന്ധമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ്, ഇതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ഡിഫൈൻ അസിമിലേഷൻ. പിന്നെന്താണ് അതിൽ കൂടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിമിലേഷൻ എന്ന് ചോദിക്കാം. വ്യക്തികളെയും ഗ്രൂപ്പുകളെയും, അല്ലെങ്കിൽ വ്യക്തികളും ഗ്രൂപ്പുകളും മറ്റ് വ്യക്തികളോ ഗ്രൂപ്പുകളോ ആയി ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് സാത്മീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയാകാം, ഒരു ഗ്രൂപ്പാവാം, അത് വേറൊരു വ്യക്തിയുമായോ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളുമായോ ഒക്കെ സമ്പർക്കത്തിൽ വരുമ്പോൾ, കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് സാത്മീകരണം എന്ന് പറയുന്നത്. അപര വ്യക്തിയുടെ, അല്ലെങ്കിൽ നമ്മൾ ഏതിലാണോ ചെന്നപ്പെട്ടത്, ആ വ്യക്തിയുടെ ഗ്രൂപ്പിൻ്റെ ജീവിത സാഹചര്യങ്ങളോട് നമ്മൾ ഇണങ്ങിച്ചേരും. സ്വാഭാവികം അല്ലേ, നമ്മൾ പെട്ടെന്നൊരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സൗഹൃദമൊക്കെ ആകുമ്പോൾ അവരുടെ രീതികളുമായി നമ്മൾ ഇണങ്ങിച്ചേരുന്നു. ഒപ്പം തന്നെ അവരുടെ സംസ്കാരം, അവരുടെ ഇഷ്ടങ്ങൾ, ആഭിമുഖ്യങ്ങൾ, മൂല്യങ്ങൾ, ജീവിത രീതികൾ, ഇതെല്ലാം നമ്മുടേത് കൂടിയായി മാറുന്നു. അതിൽ നിന്ന് നമ്മൾ കുറേ സ്വാംശീകരിച്ചെടുത്ത് സ്വന്തമാക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് സാത്മീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അക്കുൾച്ചറേഷൻ എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരവുമായി കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ ചില ഘടകങ്ങളെ നമ്മളിലേക്ക് എടുക്കുന്നത്. ഇത് വ്യക്തികളും ഗ്രൂപ്പുകളും മറ്റൊരു വ്യക്തിയോ ഗ്രൂപ്പുകളിലേക്കോ ചേരുമ്പോൾ അവരുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ജീവിത രീതികളെയും ഒക്കെ നമ്മുടെ കൂടി സ്വന്തമായി ഉൾക്കൊണ്ടെടുക്കുന്ന പ്രക്രിയ. ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്നതായിരിക്കില്ല. വ്യത്യസ്തമായ 2 സാംസ്കാരിക ഗ്രൂപ്പുകളിൽ നിന്നും ഒന്നായി വിലയം പ്രാപിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പിന്നെ ഇത് വളരെ സാവധാനം നടക്കുന്ന, മന്ദഗതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ബോധപൂർവം നടക്കുന്നില്ല, നമ്മളറിയാതെ അബോധപൂർവമായ രീതിയിൽ സംഭവിക്കുന്നതാണ്. പിന്നെന്താണ്, സാത്മീകരണം ചിലപ്പോൾ ദ്വിമുഖ പ്രക്രിയയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്, 2 മുഖമുണ്ടെന്ന് പറയാം. 2 സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ ഒരു സംസ്കാരം ഇതര സംസ്കാരത്തിൻ്റെ ഘടകങ്ങളെ സ്വന്തം സംസ്കാരത്തിലേക്ക് ഉൾക്കൊള്ളുന്നു. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് അക്കുൾച്ചറേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതും എന്ത് ചെയ്യുന്നു, സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നു, ജീവിത രീതിയെ ഉൾക്കൊള്ളുന്നു, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇതിനെ അസിമിലേഷൻ, അതിൻ്റെ സവിശേഷതകളും.
അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇൻ്റഗ്രേഷൻ അഥവാ ഉദ്ഗ്രഥനം, ഡിഫൈൻ ഇൻ്റഗ്രേഷൻ. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് ഉദ്ഗ്രഥനം അല്ലെങ്കിൽ സംയോജനം, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്? സമൂഹത്തിലെ ഒരു ക്രമമുണ്ടാക്കുന്നതിൽ ഒരുപാട് സ്ഥാനമുള്ളത്, നിസ്തുലമായ പ്രാധാന്യമുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഇൻ്റഗ്രേഷൻ. അത് സമൂഹത്തിൻ്റെ വിഭിന്ന ഘടകങ്ങളെ ഒന്നിപ്പിച്ച് ഒരു പുതിയ ആഗമാനത അല്ലെങ്കിൽ എല്ലാം മുഴുവൻ എന്നൊരു ആശയം ഉണ്ടാക്കുന്നു. വിവിധ ഘടകങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് ഒറ്റ യൂണിറ്റ് എന്നതാണ് ഈ പ്രക്രിയ. സംയോജനം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്കറിയാം അല്ലേ. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപാട് ഈ മറ്റു സാമൂഹ്യ സംഘടനകളുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ട സാമൂഹ്യ വ്യവസ്ഥയിലും സംസ്കാരത്തിലും സംഘത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തത നിലനിർത്താൻ ഈ സംയോജനത്തിന് കഴിയുന്നു. സംഘത്തിൻ്റെ ഐക്യവും ക്രമവും നിലനിർത്തുന്നു. പിന്നെ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ രൂപവും ഭാവങ്ങളും ഒക്കെ, അതായത് നമ്മളെ ജീവിതത്തിൽ സമൂഹവുമായി സഹകരിക്കുന്നതിൽ ഒരുപാട് പുതിയ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുവാൻ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനത്തിന് സാധിക്കുന്നു. ഇതല്ല, ഇതിൽ കൂടുതലും ഉണ്ട്, കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് മൂന്ന് ക്വസ്റ്റ്യനായി. അടുത്ത നാലാമത്തെ ഡിഫൈൻ കോമ്പറ്റീഷൻ. നമുക്കറിയാം മത്സരം അല്ലേ, നമ്മളിന്ന് നോക്കുമ്പോൾ എവിടെയും സംഭവിക്കുന്നതാണ് എന്തോന്ന് മത്സരങ്ങൾ. മത്സരങ്ങളില്ലാതെ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും ഇല്ല. നമ്മൾ മത്സരിക്കുന്നുണ്ടാവില്ല, പക്ഷേ എന്താണ്, ഒരുപാട് മത്സര മേഖലകളുള്ള ഇതിലാണ് നമ്മൾ, ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്താണ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ? സാമൂഹ്യ പ്രക്രിയയുടെ ഏറ്റവും മൗലികമായ രൂപത്തെയാണ് നമ്മൾ മത്സരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഏത് മേഖല നമ്മൾ നോക്കിയാലും അവിടെ മത്സരം നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ടായിരിക്കും, ഞാൻ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ അതിനെ വിശദമായിട്ട് എഴുതിക്കണം. ദൗർലഭ്യമാണ് മത്സരം ഉണ്ടാക്കുന്നത്. ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ അതിന് മത്സരം ഉണ്ടാകുന്നു. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ് മത്സരവും സമൃദ്ധിയും. മൂന്നാമത്തേത് മത്സരം അനുസ്യൂതമാണ്, അനുസ്യൂതം എന്ന് ഇടതിടവില്ലാത്ത പ്രക്രിയ. നാലാമത്തേത് മത്സരം സാർവലൗകികമാണ്. അഞ്ചാമത്തേത് മത്സരം ഓജസ്സുളവാക്കുന്നതാണ്. ആറ് മത്സരം സാമൂഹ്യ പരിവർത്തനത്തിന് കാരണമാകുന്നു. പരിവർത്തനം, മാറ്റം, സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ മത്സരങ്ങൾക്ക് കഴിയുന്നു. ഏഴാമത്തേത് മത്സരം വ്യക്തിപരവും വ്യക്തിപരമല്ലാത്തതുമാവാം. എട്ടാമത്തേത് മത്സരം രചനാത്മകമോ നശീകരണാത്മകമോ ആകാം. ഒൻപതാമത്തേത് മത്സരം എപ്പോഴും നിയമാനുസൃതമാണ്. പത്ത് അബോധപൂർവമായിട്ടും മത്സരം, നമ്മൾ ബോധപൂർവമല്ലാതെ അബോധപൂർവമായിട്ടും മത്സരം, നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു മത്സരത്തിൽ ചെന്ന് ചേരാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മത്സരത്തിൻ്റെ സവിശേഷതകൾ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അയ്യോ, ഏത് ചാപ്റ്റർ എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇത് പത്താമത്തെ ചാപ്റ്റർ പറഞ്ഞായിരുന്നു, എന്തോ പത്താമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഞാൻ ചാപ്റ്റർ ലാസ്റ്റ് ആയി പോകുന്നു കേട്ടോ പറയാനായിട്ട്. അപ്പോൾ സോറി പറയണ്ടാന്ന് കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറന്നു പോകുന്നതിന് സോറി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ടീച്ചറേ ഞങ്ങളടുത്ത് സോറി പറയരുത്, മറന്നു പോകുന്നെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ സോറി ഒന്നും പറയാത്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനേ, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. നമുക്കറിയാം പട്ടികജാതി, അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് പട്ടികജാതിക്കാരുടെയും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പട്ടികജാതിക്കാരെക്കുറിച്ച് എഴുതുക, അവരുടെ ഭരണഘടനാ വ്യവസ്ഥകളെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ആരാണ് പട്ടികജാതിക്കാരെന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് അയിത്തജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുന്ന, പണ്ടുകാലത്ത് കുറച്ച് ജാതികളെ അയിത്തങ്ങളായി മനുഷ്യർ മനുഷ്യനെ തന്നെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് സർക്കാർ 1935 ജാതികളുടെ ഒരു പട്ടിക തയ്യാറാക്കി. ഈ പട്ടികയിൽ 429 ജാതികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ജനസംഖ്യ അല്ലെങ്കിൽ ആ പട്ടികജാതിക്കാരി 429 ജാതികളിൽ അവരുടെ സംഖ്യ 5.35 കോടി ആയിരുന്നു. അപ്പോൾ പട്ടികയിൽ ഉൾപ്പെട്ട ജാതികൾ എന്ന അർത്ഥത്തിലാണ് പട്ടികജാതിക്കാർ എന്ന് വിളിക്കുന്നത്, മനസ്സിലായാലും. അതുപോലെയാണ് മറ്റ് ഷെഡ്യൂൾഡ് ട്രൈബും, അവരുടെ ആ ഗോത്രവർഗ്ഗങ്ങൾ എത്ര പട്ടിക എത്ര പേരാണോ അതിനെ പട്ടിക രൂപീകരിച്ചത് കൊണ്ടാണ് പട്ടികവർഗമെന്നും ഇത് ഈ 400
29 ജാതികളെ ഉൾപ്പെടുത്തി ഒരു പട്ടിക രൂപീകരിച്ചു. അവരാണ് പട്ടികജാതിക്കാർ എന്നും അറിയപ്പെടുന്നത്. ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ, സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ, മതപരമായത്, വിദ്യാഭ്യാസപരം, സാമ്പത്തികം, രാഷ്ട്രീയം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഭരണഘടനാപരമായിട്ട് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. 14-ാം വകുപ്പിൽ നിയമം തുല്യത ഉറപ്പു നൽകുന്നു, രാജ്യത്തിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മതം, ജാതി, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ വിവേചനം കാണിക്കുന്നത് 15-ാം അനുച്ഛേദം വിലക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പട്ടികജാതിക്കാരുടെ ഭരണഘടനാ വ്യവസ്ഥകളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. 16-ാം അനുച്ഛേദത്തിൽ എന്താണ് പറയുന്നത്? സർക്കാർ സർവീസിലും ഗവൺമെൻറ് ജോലികൾക്കും എല്ലാവർക്കും തുല്യ അവസരം എന്നുള്ളത് 16-ാം അനുച്ഛേദത്തിൽ പറയുന്നുണ്ട്. 17-ൽ പറയുന്നത് ഐത്താചാരണം നിരോധിക്കുകയും അത് നിയമാനുസൃതം ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത് അതുപോലെ തന്നെ 330, 32-ാം അനുച്ഛേദങ്ങളിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഓരോ സംസ്ഥാനവും അവിടെയുള്ള പിന്നോക്ക ജാതിക്കാരുടെ അംഗസംഖ്യയ്ക്ക് ആനുപാതികമായ സീറ്റുകൾ സംവരണം ചെയ്യണം. ഇതെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. മനസ്സിലായല്ലോ, വിശദമായിട്ട് നിങ്ങൾ പഠിക്കുക. 30-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പോസിറ്റിവിസം? 2-ാമത്തെ ചാപ്റ്ററിലാണ്, ചാപ്റ്റർ 2-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പോസിറ്റിവിസം? നമുക്ക് നോക്കാം. വാസ്തവിക സിദ്ധാന്തം എന്നാണ് പോസിറ്റിവിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ശാസ്ത്രത്തിൻ്റെ അടയാളമാണ് വാസ്തവിക സിദ്ധാന്തം, അതല്ലെങ്കിൽ തെളിയിക്കലെന്ന്. നമ്മൾ ഏതിനും തെളിവ് വേണമല്ലേ, ശാസ്ത്രമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ ചരിത്രം മനസ്സിലാക്കുന്നത് തന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മളത് വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ അടയാളം തന്നെയാണ് തെളിയിക്കലെന്ന് പറയുന്നത്. എല്ലാ അർത്ഥവത്തായ പ്രസ്താവനകളും യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായിരിക്കണം. ചുമ്മാ അങ്ങ് നമ്മൾ പ്രസ്താവിച്ചാൽ മാത്രം പോരാ, അതിന് അടിസ്ഥാന പരമായ യുക്തിപരമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. സാമൂഹ്യശാസ്ത്രങ്ങൾ യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായതുകൊണ്ട് അവയും പ്രകൃതിശാസ്ത്രങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. സാമൂഹ്യശാസ്ത്രങ്ങളെല്ലാം തന്നെ എന്താണ്, നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിശാസ്ത്രങ്ങളും അവയും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണുന്നുമില്ല. അപ്പോൾ വാസ്തവിക സിദ്ധാന്തം എന്നുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഏത് കാര്യവും, അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവം ആയിക്കോട്ടെ, അത് യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായിരിക്കണം. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, ഏത് പ്രസ്താവന ആയിക്കോട്ടെ, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളതിനെ വിശ്വസിക്കുന്നതാവണം. ഒരു ശാസ്ത്രത്തിൻ്റെ അടയാളം തന്നെയാണ് തെളിയിക്കലെന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യശാസ്ത്രങ്ങൾ യുക്തിപരമായ തെളിയിക്കലുകൾക്ക് വിധേയമായതുകൊണ്ട് തന്നെ അവയും പ്രകൃതിശാസ്ത്രങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇത് 2012 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സിദ്ധാന്തത്തെയാണ് നമ്മൾ വാസ്തവിക സിദ്ധാന്തം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് 7-ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അത് 16-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് എഴുതാനായിട്ടാണ്. നോക്കാം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ആദ്യം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇത് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ മറ്റോ ഞാൻ പറഞ്ഞെന്നും തോന്നുന്നു, എന്നാലും അതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന പ്രത്യേകതയാണ് ശ്രേണീകരണം, അല്ലേ? ഇത് എന്താണ്, മനുഷ്യരെ ശ്രേണികളായി, അതായത് തട്ടുകളായും ഗ്രൂപ്പുകളായും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സമൂഹം വ്യത്യസ്തമായ ശ്രേണികൾ, അടുക്കുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ മിലിറ്ററിയാണ് പറഞ്ഞത് അല്ലേ, അതിൽ പലതരത്തിലുള്ള റാങ്കിൽ ഉൾപ്പെടുന്നവരുണ്ട്. അതായത് അവരുടെ കർത്തവ്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും അന്തസ്സുകളും ഒക്കെ പല റാങ്കുകളായിരിക്കും. വ്യക്തിയും സമൂഹവും എല്ലായിടത്തും വ്യത്യസ്തങ്ങളായിരിക്കും. ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകളുള്ളതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇതെന്തുകൊണ്ടാണ് യൂണിവേഴ്സലായിട്ടുള്ള, അല്ലെങ്കിൽ സാർവത്രികമാണെന്ന് പറയാനുള്ള കാരണം എന്തോന്നു ചിലപ്പം ചോദിക്കാം നിങ്ങൾക്ക്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ യൂണിവേഴ്സൽ, അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യകാല സമൂഹത്തിൽ വിവിധ ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാ ഗോത്രങ്ങളും തുല്യമായിരുന്നു. നമുക്കറിയാമെന്നുള്ളതാണ്, പണ്ട് കാലത്ത് എല്ലാവരും
നാടോടികളായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം അല്ലേ. അതിനുശേഷം കുറേ കാലം എല്ലാവരും തുല്യരായിരുന്നു. ഇത്തരം സമൂഹങ്ങളിൽ വേട്ടയാടിയും അലഞ്ഞുതിരിഞ്ഞുമുള്ള ജീവിതമായിരുന്നു. അധികാരവും സമ്പത്തും പദവിയും ഒന്നും അവർക്ക് എന്തായിരുന്നില്ല, അങ്ങനൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. വർഗവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആണെന്നും പെണ്ണെന്നുമുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനം മാത്രം നിലനിന്നിരുന്നു. പുരുഷന്മാരെന്ത് ചെയ്യുമായിരുന്നു, വേട്ടയാടാൻ പോകും, സ്ത്രീകൾ വീട്ടിലെ ജോലി നോക്കും. പിന്നൊരു കാലഘട്ടത്തിൽ പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകളും വേട്ടയാടാൻ പോകുന്ന ഒരു കാലഘട്ടവും നമ്മൾ കണ്ടതാണ് അല്ലേ. അവിടെയും സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അവർ ഒരുമിച്ച് വേട്ടയാടാൻ പോകുന്നൊരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ നമ്മളെ ഒരു സമൂഹം നമുക്ക് വളരുന്നതിനനുസരിച്ച് സമൂഹത്തിൽ രൂപം കൊള്ളുന്ന സങ്കീർണതകളാണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ ശ്രേണീകരണത്തിന് കാരണമായി മാറുന്നത്. സാമൂഹ്യ ശ്രേണീകരണം എന്നത് യൂണിവേഴ്സലാണ്, സാർവത്രികമാണെന്ന് പറയാൻ കാരണം ഇത് ഒരു പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്നതല്ല, ഇത് എല്ലാ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ സമൂഹം എവിടെയൊക്കെ നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം നിലനിൽക്കുന്നതാണ് സാമൂഹ്യ ശ്രേണീകരണം എന്നുള്ളത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിത് പറഞ്ഞു, ഏഴാമത്തെ ക്വസ്റ്റ്യൻ 16-ാമത്തെ ചാപ്റ്ററിൽ നിന്നാണെന്നും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ്, അത് ഏത് ചാപ്റ്ററിലാണ്? 8-ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 8-ാമത്തെ ക്വസ്റ്റ്യൻ, 8-ാമത്തെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് വാല്യൂസ്? എന്താണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ അല്ലേ. സാമൂഹ്യ ശാസ്ത്രത്തിൽ മൂല്യങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നത് സാമൂഹിക ഘടനയുടെ ഘടകഭാഗങ്ങളെ സൂചിപ്പിക്കാനാണ്. ഒരു സമൂഹം സ്ഥിരമായി ഇങ്ങനെ പോകുന്നത് നമുക്കറിയാം, ചില മൂല്യങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നു, പെരുമാറ്റ മാതൃകകളും മൂല്യങ്ങളും ഒക്കെ പാലിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ സ്ഥിരതയ്ക്ക് കാരണമായ വസ്തുതകളാണ് സാമൂഹിക മൂല്യങ്ങൾ എന്നറിയപ്പെടുന്നത്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ്, ഈ മൂല്യങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. മൂല്യം എന്ന പദം സാമൂഹ്യഘടനയുടെ ഘടകഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് മെയിൻ പോയിൻ്റ്. സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇത് നമ്മുടെ സാമൂഹ്യഘടനയുടെ ഘടകഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം ഈ മൂല്യങ്ങളാണ്. പിന്നെന്താണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിലയിരുത്തുന്നതിനും അതുപോലെ മുൻഗണനകൾ ക്രമമാക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ജനങ്ങൾ പിന്തുടരേണ്ടതായ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ളതും നമ്മൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പിന്തുടരേണ്ടതുമായ ആശയങ്ങളാണ് മൂല്യങ്ങൾ. പിന്നെന്താണ്, ഓരോ ജനതയ്ക്കും മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു സമൂഹത്തിലെ ഗണത്തിലോ സ്വയമോ അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടത്തിലായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടോ എന്ത് ചെയ്യുന്നതാണ്, അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണവിശേഷമോ ആണ് മൂല്യം എന്ന് പറയുന്നത്. പെരുമാറ്റ മാതൃകകളാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എഴുതാനായിട്ട് സാധിക്കും. ചാപ്റ്റർ 8-ൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് Part-5 വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് ഉപയോഗപ്രദമായും തോന്നുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് എന്താണ് നിങ്ങൾ കണ്ടുപോകുന്നവർ ഇഷ്ടമാവുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് Part-6 വീഡിയോയുമായി നമുക്ക് ഇന്ന് തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ നിങ്ങൾക്ക് എക്സാം അല്ലേ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ.